അതെ, ഗായകൻ ശ്രീനിവാസ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശ്രീനിവാസ്, താങ്കൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ലതാ മങ്കേഷ്കറുടെ വിയോഗം. താങ്കൾ ഏത് തരത്തിലാണ് ലതാ മങ്കേഷ്കറുടെ ഓർമ്മ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്? എപ്പോഴാണ് ലതാ മങ്കേഷ്കറുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നോ? എന്താണ് താങ്കൾക്ക് ഇപ്പോൾ പറയാനുള്ളത്? ലതാജി, എന്റെ ഒപ്പീനിയൻ അല്ല, എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിംഗറാണ്. അത് എനിക്ക് മാത്രമല്ല, ബില്യൺസ് ഓഫ് ഇന്ത്യൻസ്. ലതാ മങ്കേഷ്കറാണ് ഷീസ് ദ ഫസ്റ്റ് വോയിസ് ദറ്റ് കംസ് ടു യു വെൻ യു സേ ഒരു ഒരു പ്ലേ ബാക്ക് സിംഗർ എന്ന് പറയുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു സിംഗറിന്റെ ഇറ്റ്സ് സാഡ് ഡേ ഫോർ മ്യൂസിക് എന്നേ പറയാനുള്ളു. സാഡ് ഡേ ഫോർ മ്യൂസിക്, ബട്ട് താങ്ക് യു ഫോർ ദ മ്യൂസിക്. ലോങ് ലിവ് ഹർ മ്യൂസിക്. മ്യൂസിക് ഇസ് എറ്റേണൽ. വളരെയധികം നന്ദി ശ്രീ ശ്രീനിവാസ് ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. തീർച്ചയായും വലിയൊരു നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വിയോഗം. ഇന്ത്യക്ക് മാത്രമല്ല, പുറത്തുള്ളവർക്കും ഈ ഗാനധാര അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു. 1 ജനുവരി മുതൽ ചികിത്സയിലായിരുന്നു. 1 മാസത്തിലേറെയായി ആശുപത്രിയിൽ ചികിത്സയിൽ. ഇടയ്ക്ക് ന്യൂമോണിയ ബാധിച്ചിരുന്നു. ന്യൂമോണിയയിൽ നിന്നൊക്കെ റിക്കവർ ചെയ്തു വരുന്നുവെന്ന, ആരോഗ്യത്തോടെ പുറത്തു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും ഇന്ത്യ ഒന്നടങ്കം കാത്തിരുന്നതും അതിനുവേണ്ടി തന്നെയാണ്. പക്ഷേ ഇന്നലെ രാവിലെയോടെ ഈ ആരോഗ്യനില വളരെയധികം ഗുരുതരമായി തുടരുകയായിരുന്നു. വൈകിട്ടോടുകൂടി മരുന്നുകളോട് പ്രതികരിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ആ വിയോഗ വാർത്ത എത്തിയിരിക്കുന്നു. നമ്മളോട് വിടവാങ്ങി പോയിരിക്കുന്നു.